ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റൊരു നല്ല ദിവസം കൂടി കാണുവാൻ നമ്മുടെ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ വൻ കൃപയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ മന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഒരു അടിയുറച്ച സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസിയായ ഒരു പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിത സാക്ഷ്യവുമായിട്ടാണ് ഇന്നത്തെ മന്ന നമ്മുടെ അടുക്കലേക്ക് എത്തുന്നത്. ആ സാക്ഷ്യത്തിന് ഉപോത്പകമായി ഒരു വേദപുസ്തക വാക്യം കൂടി നമുക്ക് നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസ്രീത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥാനിയേൽ അവനോട്, നസ്രീത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസും നഥാനിയേലും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നാം വായിച്ചു കേട്ട ഇന്നത്തെ മന്നയുടെ ആധാരവാക്യം. കാസിൽഡ എന്ന് പറയുന്ന ഒരു വൃദ്ധ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സംഭാഷണം നമ്മെ നയിക്കുകയാണ്. കാസിൽഡ എന്ന് പറയുന്ന ഈ വൃദ്ധമാതാവ് ഒരു അടിയുറച്ച അഡ്വന്റിസ്റ്റ് വിശ്വാസിയായിരുന്നു. അവർക്ക് എഴുതുവാൻ അറിയില്ലായിരുന്നു, വായിക്കുവാനും അത്രത്തോളം ഉള്ള അറിവോ കഴിവോ ഒന്നുമില്ലായിരുന്നു. വളരെ വലിയ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ഒരു സാധാരണ മാതാവായിരുന്നു കാസിൽഡ എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് സുവിശേഷത്തോടും ആത്മാക്കളെ നേടുവാനുമുള്ള വാഞ്ച എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത്, അത് അവർണ്ണനീയമായ ഒന്നായിരുന്നു. തൻ്റെ പരിമിതമായ കഴിവുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പോലും തൻ്റെ കയ്യിൽ വച്ചിരിക്കുന്ന വേദപുസ്തകം നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ പോലും കഴിവ് ഉണ്ടായിരുന്നില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി ആത്മനേട്ടത്തിൽ അവൾ വളരെയേറെ മുന്നിൽ ആയിരുന്നു. എങ്ങനെയാണ് ഈ മാതാവ് ആത്മനേട്ടത്തിൽ വളരെ മുന്നേറിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, വളരെ തിരക്കേറിയ സ്ഥലങ്ങളിലേക്ക് കാസിൽഡ തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ ബാഗുമായിട്ട് പോകുമായിരുന്നു. ചിലപ്പോൾ അത് പാർക്കുകളായിരിക്കാം, ചിലപ്പോൾ ആളുകൾ കൂടി വരുന്ന മറ്റെന്തെങ്കിലും സ്ഥലങ്ങളായിരിക്കാം, ചിലപ്പോൾ അതൊരു ചന്തയായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ആളുകൾ കൂടി വരുന്ന സ്ഥലങ്ങളിലേക്ക് തൻ്റെ ബാഗുമായിട്ട് കാസിൽഡ എല്ലാ ദിവസവും ഇറങ്ങിച്ചെല്ലുമായിരുന്നു. ഈ ബാഗിനകത്ത് ഒരു വേദപുസ്തകവും അതോടൊപ്പം കുറച്ചധികം ലഘുലേഖകളും ഉണ്ടായിരിക്കും. ഈ ലഘുലേഖകൾ അവർ എല്ലായ്പ്പോഴും വിതരണം ചെയ്യുമായിരുന്നു. അതിനുശേഷം അവർ ചെയ്യുന്ന മറ്റൊരു പ്രത്യേകമായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൾ പോകുന്നത് ഒരു പാർക്കിലാണെങ്കിൽ അവൾ ഒരു ബെഞ്ചിൽ ചെന്ന് ഇരിക്കുകയും തൻ്റെ അടുത്തിരിക്കുന്ന ആ അപരിചിതനായ വ്യക്തിയോട് തൻ്റെ കൈവശം ഇരിക്കുന്ന ബൈബിൾ തുറന്ന് ചില ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കാസിൽഡ മുൻപേ തന്നെ തൻ്റെ ബൈബിളിൽ ചില വാക്യങ്ങൾ അടിവറിയിട്ട് വയ്ക്കുമായിരുന്നു. അതിനുശേഷം ഒരു വ്യക്തിയെ കാണുമ്പോൾ, എനിക്ക് വായിക്കുവാൻ കഴിയുകയില്ല, എന്നാൽ ഈ ബൈബിൾ വായിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, താങ്കൾക്ക് സമയമുണ്ട് എങ്കിൽ ഞാൻ ഈ അടിവറയിട്ടിരിക്കുന്ന വാക്യങ്ങൾ എന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെ കാസിൽഡ പരിചയപ്പെടുന്ന അനേകരും ഇത്തരത്തില് കാസിൽഡയെ ഈ വേദപുസ്തകം വായിച്ചു കേൾപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കാസിൽഡയോട് സംശയരൂപേണ ചോദിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ വായിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും വ്യാഖ്യാനം ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനോ ഉള്ള കഴിവൊന്നും കാസിൽഡയ്ക്ക് ഇല്ലായിരുന്നുവെങ്കിൽ പോലും തൻ്റെ സഭാ പാസ്റ്റർ എല്ലാ ആഴ്ചയും നടത്തുന്ന ബൈബിൾ ക്ലാസുകളിലേക്ക് ഈ ഒരു സന്ദർഭം
ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അപരിചിതരെ ക്ഷണിക്കുന്ന ഒരു പതിവും കാസിൽഡയ്ക്ക് ഉണ്ടായിരുന്നു. അപ്രകാരമാണ് തന്റെ പാസ്റ്റർ എല്ലാ ആഴ്ചയും നടത്തുന്ന ആ വേദ പഠന ക്ലാസ്സുകളിലേക്ക് അവൾ അനേകരെ ആനയിച്ചുകൊണ്ടേയിരുന്നത്. ആരെങ്കിലും കൂടുതൽ സംശയങ്ങൾ കാസിൽഡയോട് ചോദിക്കുമ്പോൾ അവൾ ഇപ്രകാരം പറയുമായിരുന്നു, നിങ്ങൾ ഇപ്രകാരം എന്റെ പാസ്റ്റർ നടത്തുന്ന ഈ ക്ലാസ്സിലേക്ക് വരികയും ആ ക്ലാസ് ഒന്ന് കേൾക്കുകയും ചെയ്യുമെന്ന്. അവിടെയാണ് ഫിലിപ്പോസിന്റെ നഥാനിയേലിന്റെയും ഈ ഒരു സംഭാഷണം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ഫിലിപ്പോസ് നഥാനിയേലിനോട്, ഞാൻ മെശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ മകനായ യേശുവെന്ന ആ നസ്രേത്തുകാരനാകുന്നു എന്ന് പറയുമ്പോൾ നഥാനിയേൽ അല്പം വൈമനസ്യത്തോടെ, അല്പം പരിഹാസ രൂപേണ, വിമർശനം കലർന്നെല്ലാമാണ് ഇപ്രകാരം ഫിലിപ്പോസിനോട് മറുപടി പറയുന്നത്, നസ്രേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ എന്ന്. ആ കാലത്തെക്കുറിച്ചും നസ്രേത്ത് എന്ന് പറയുന്ന ആ ചെറു പട്ടണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മറുപടിക്ക് അതിശയോക്തി ഇല്ലായിരുന്നു. കാരണം മറ്റു ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നസ്രേത്ത് വളരെ ചെറിയൊരു പട്ടണമായിരുന്നു. ഏകദേശം 500 മുതൽ 1000 ആളുകൾ മാത്രം താമസിച്ചിരുന്ന ഒരു വളരെ ചെറിയൊരു പട്ടണമായിരുന്നു. അതിനടുത്തുള്ള ദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നസ്രേത്തിന് അത്തരത്തില് ഒരു സുപ്രസിദ്ധമായ പേരോ അല്ലെങ്കിൽ പ്രത്യേകതയോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എപ്രകാരം മെശിഹായ്ക്ക് വരുവാൻ സാധിക്കും എന്നാണ് ഇവിടെ നഥാനിയേൽ അല്പം പരിഹാസ രൂപേണ ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഫിലിപ്പോസ് പറയുന്ന മറുപടി ഇപ്രകാരമാണ്, വന്ന് കാണുക എന്ന് പറഞ്ഞു. ഈ കസിൽഡ എന്ന് പറയുന്ന ഈ വൃദ്ധ മാതാവ് തന്നോട് സംശയം ചോദിക്കുന്നവരെ തന്റെ പാസ്റ്ററുടെ ക്ലാസുകളിലേക്ക് നയിക്കുന്നത് പോലെ തന്നെ ഒരു വാഗ്വാദത്തിനോ വളരെ വലിയ സംസാരത്തിനോ ഒന്നും മുതിരാതെ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് പാസ്റ്ററിന്റെ ക്ലാസുകളിലേക്ക് ക്ഷണിക്കുന്നത് പോലെ ഇവിടെ ഫിലിപ്പോസും നഥാനിയേലിനോട് വന്ന് കാണുക എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും നമ്മുടെ പരിമിതികൾ കൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഭംഗം വരുത്തുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്നവരായിരിക്കും. വേദപുസ്തകം പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ശേഷിയോ കഴിവോ അറിവോ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നില്ല. നാം എല്ലായ്പ്പോഴും പൗലോസിനെ പോലെ പാണ്ഡിത്യമുള്ള പ്രാസംഗികരായിരിക്കണമെന്നില്ല. നാം വേദപുസ്തകത്തില് അഗാധ പാണ്ഡിത്യമുള്ള വേദപുസ്തക പണ്ഡിതന്മാരായിരിക്കണമെന്നില്ല. പക്ഷേ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടേതായ അവസ്ഥയിൽ നമുക്ക് ദൈവത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. കാസിൽഡ എന്ന് പറയുന്ന ഈ വൃദ്ധ സ്ത്രീ അനേകം ആളുകളെ പാസ്റ്ററിന്റെ ക്ലാസ്സിലേക്കും അതുവഴി സത്യത്തിലേക്കും നയിക്കുന്നത് അവളോടൊപ്പം ദൈവത്തിന്റെ ആ വലിയ ആത്മീയ വരങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവോ പാണ്ഡിത്യമോ യോഗ്യതയോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്, മറിച്ച് ദൈവം നോക്കുന്നത് നമ്മുടെ സന്നദ്ധതയാണ്. ദൈവത്തിന്റെ സുവിശേഷം ഉയർത്തുവാനുള്ള എന്റെയും നിങ്ങളുടെയും മനസ്സുകളെയാണ് ദൈവം നോക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തില് നമുക്ക് കഴിയാവുന്നതുപോലെ അറിയുന്നവരോടും സാഹചര്യം കിട്ടുന്നവരോടുമെല്ലാം ക്രിസ്തുവേശുവിനെ കുറിച്ച് അല്പമായിട്ട് പറയുവാനും ക്രിസ്തുവേശുവിനെ ആമുഖമായി പരിചയപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. അത്തരത്തിലുള്ള ചെറിയ വിത്തുകളിലൂടെയാണ് ഒരു വലിയ കൊയ്ത്തിലേക്ക് നാം എത്തുന്നത്. അതിന് ഫിലിപ്പോസിന്റെയും കസിൽഡ എന്ന് പറയുന്ന ഈ വൃദ്ധ മാതാവിന്റെയും ജീവിതവും ശുശ്രൂഷയും നമുക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മോർണിംഗ് മന്ന ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കുറ്റപ്പുഴ സഭാ അംഗങ്ങളായ ബ്രദർ ജോഫിൻ റോയ്, മിസ്സിസ് ജോവീറ്റ പ്രിൻസ്, അതോടൊപ്പം പുഷ്പഗിരി സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ നിഷാജ്, ഈ 3 പേർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കാൻ പോകുന്നു. അടിയങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, അടിയങ്ങളുടെ കഴിവിനനുസരിച്ച് അങ്ങയുടെ സുവിശേഷ വേലയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് അടിയങ്ങളെ സഹായിക്കുമാറാകണം, അതിനുള്ള മനസ്സ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പോസിനെ പോലെ, കസിൽഡ എന്ന് പറയുന്ന ഈ വൃദ്ധ മാതാവിനെ പോലെ ക്രിസ്തുവേശുവിനെ പരിചയപ്പെടുത്തുവാനും കർത്താവെ അതുവഴി ആത്മാക്കളെ നേടുവാനും അങ്ങ് അടിയങ്ങളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മൂവരെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി പരമേൽപ്പിക്കുന്നു.
ഇന്ന് വരെയും അവർക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന എല്ലാ നൽവരങ്ങൾക്കും വൻകൃപകൾക്കും നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷത്തിൽ ഓരോ നിമിഷവും ദൈവത്തിന്റെ കൃപയിലായിരിക്കുവാനും അതിൽ ആശ്രയിക്കുവാനും അതിനെ ആസ്വദിക്കുവാനും അങ്ങ് അവരെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, സകല മാന മഹത്വം പങ്കെടുക്കണം. എല്ലാം യേശുവിൻ നാമത്തന്നെ, ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.